ഹലോ, വെൽക്കം ടു ഇൻഫോ ക്രാഫ്റ്റ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ്. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് എ4 ഷീ പേപ്പേഴ്സും അതുപോലെ തന്നെ സ്കെച്ച് പെൻസ് ആണ്. നമ്മുടെ കുറേ കൂട്ടുകാരുണ്ട് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒന്നും ഇല്ലാതെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നവർ. അവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഈ എ4 ഷീറ്റ് പേപ്പേഴ്സിന് പകരം നമുക്ക് നമ്മുടെ സാധാരണ നോട്ട്ബുക്കിന്റെ പേജസ് ഉണ്ടല്ലോ, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ഞാനൊരു എ4 ഷീറ്റ് പേപ്പർ ഇതാ മൂന്നായി മടക്കിയിട്ട് ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 6 പീസ് നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കിത് ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്യാം. അതിൽ നിന്നും 2 ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം, ഒരു സൈഡ് മാത്രം. എന്നിട്ട് അത് 2 കൂടി നമുക്കൊന്ന് ചേർത്ത് ഒട്ടിക്കാം. നമ്മുടെ സാധാരണ ഫെവിക്കോൾ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്താൽ മതി കേട്ടോ. പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട്, ഒന്നും കൂടി നല്ല ഉറപ്പിലിരിക്കാൻ വേണ്ടിയിട്ട് വേറെ കട്ടിയുള്ള ഒരു പേപ്പർ ഞാൻ ഇതിന്റെ ബാക്കിലായിട്ട് ഒട്ടിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം നമുക്ക് ആ ഒരു ഷേപ്പിൽ അത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി വേറൊരു 2 പീസ് എടുത്തിട്ടതാ ഈ 2 സൈഡിലായിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അതുപോലെ തന്നെ വേറെ 2 പീസസ് ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ടും ഒട്ടിക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കണതെന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അങ്ങനെ നമ്മളൊരു ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സെൻട്രലായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഞാനിവിടെ അക്രിലിക് പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്, അതിന് പകരം നമ്മുടെ സാധാരണ സ്കെച്ച് പെൻ യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സെയിം എഫക്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. പിന്നെ ഇഷ്ടമുള്ള കളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു 3 ഫ്ലവർ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ആയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ വേറൊരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈക്വൽ ആയിട്ട് 4 പാർട്സ് ആക്കി മടക്കാണ്. എന്നിട്ട് ഒന്നും കൂടിയും ഹാഫ് ആക്കി മടക്കിയിട്ട് ഇതേപോലെ വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാം. നമുക്ക് ഹാർട്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 4 പീസസ് ആണ് നമുക്ക് വേണ്ടത്. ഇനി അതിനേക്കാളും ചെറിയൊരു പേപ്പറിൽ നിന്നും ഹാർട്ട് ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മുടെ ആ പേപ്പറിലൊന്ന് വരച്ചു കൊടുക്കാം. നമ്മളെടുത്ത 4 പേപ്പറിലും ഈക്വൽ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വേറൊരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്ത് വരയ്ക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചു കൊടുത്തിട്ടും ചെയ്യാം കേട്ടോ. ഇനി ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് സ്കെച്ച് ചെയ്ത് കൊടുത്താലും മതി. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 4 പേപ്പർ സ്ട്രിപ്പ് ആണ്. ഇനി ഇതെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാതും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം.
അപ്പം ഇത്രയുള്ള നമ്മുടെ അമേസിംഗ് ബ്യൂട്ടിഫുൾ വാൾ ഡെക്കോർ അവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ പേരുടെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഇല്ലയെന്ന് പറഞ്ഞിട്ടേക്ക് കുറേ കമൻറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതിയതായ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.